സങ്കീർത്തനങ്ങൾ 31. സംഗീത പ്രമാണിക്ക് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം. യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുതേ. നിന്റെ നീതി നിമിത്തം എന്നെ വിടുവിക്കണമേ. നിന്റെ ചെവി എന്നിലേക്ക് ചായച്ച് എന്നെ വേഗം വിടുവിക്കണമേ. നീ എനിക്ക് ഉറപ്പുള്ള പാറയായും എന്നെ രക്ഷിക്കുന്ന കോട്ടയായും ഇരിക്കണമേ. നീ എൻ്റെ പാറയും എൻ്റെ കോട്ടയുമല്ലോ. നിന്റെ നാമനിമിത്തം എന്നെ നടത്തി പരിപാലിക്കണമേ. അവർ എനിക്കായി ഒളിച്ചു വെച്ചിരിക്കുന്ന വലയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. നീ എൻ്റെ അഭയസ്ഥാനമാകുന്നുവല്ലോ. നിന്റെ കയ്യിൽ ഞാൻ എൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു. വിശ്വസ്തതയുമായി യഹോവേ, നീ എന്നെ വീണ്ടെടുത്തിരിക്കുന്നു. മിഥ്യാമൂർത്തികളെ സേവിക്കുന്നവരെ ഞാൻ പകയ്ക്കുന്നു. ഞാനോ യഹോവയിൽ ആശ്രയിക്കുന്നു. ഞാൻ നിന്റെ ദയയിൽ ആനന്ദിച്ച് സന്തോഷിക്കുന്നു. നീ എൻ്റെ അരിഷ്ടത കണ്ട് എൻ്റെ പ്രാണസങ്കടങ്ങൾ അറിഞ്ഞിരിക്കുന്നു. ശത്രുവിൻ്റെ കയ്യിൽ നീ എന്നെ ഏൽപ്പിച്ചിട്ടില്ല. എൻ്റെ കാലുകൾ നീ വിശാല സ്ഥലത്ത് നിർത്തിയിരിക്കുന്നു. യഹോവേ, എന്നോട് കൃപയുണ്ടാകണമേ. ഞാൻ കഷ്ടത്തിലായിരിക്കുന്നു. വ്യസനം കൊണ്ട് എൻ്റെ കണ്ണും പ്രാണനും ശരീരവും ക്ഷയിച്ചിരിക്കുന്നു. എൻ്റെ ആയുസ് ദുഃഖത്തിലും എൻ്റെ സംവത്സരങ്ങൾ നെടുവീർപ്പിലും കഴിഞ്ഞുപോയിരിക്കുന്നു. എൻ്റെ അകൃത്യ നിമിത്തം എൻ്റെ ബലം നഷ്ടപ്പെട്ടും എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചും ഇരിക്കുന്നു. എൻ്റെ സകല വൈരികളാലും ഞാൻ നിന്ദിതനായിത്തീർന്നു. എൻ്റെ അയൽക്കാർക്ക് അതിനിന്ദിതൻ തന്നെ. എന്നെ മുഖപരിചയക്കാർക്ക് ഞാൻ ഭയഹേതുവാകുന്നു. എന്നെ വെളിയിൽ കാണുന്നവർ എന്നെ വിട്ട് ഓടിപ്പോകുന്നു. മരിച്ചുപോയതിനെ പോലെ എന്നെ മറന്നു കളഞ്ഞിരിക്കുന്നു. ഞാനൊരു ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്നു. ചുറ്റും ഭീതി എന്ന അപശ്രുതി ഞാൻ പലരുടെയും വായിൽ നിന്ന് കേട്ടിരിക്കുന്നു. അവർ എനിക്ക് വിരോധമായി കൂടി ആലോചന കഴിക്കുന്നു. എൻ്റെ ജീവൻ എടുത്തു കളയുവാൻ നിരൂപിക്കുന്നു. എങ്കിലും യഹോവയെ, ഞാൻ നിന്നിൽ ആശ്രയിച്ചു. നീ എൻ്റെ ദൈവമെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ കാലഗതികൾ നിന്റെ കയ്യിലിരിക്കുന്നു. എൻ്റെ ശത്രുക്കളുടെയും എന്നെ പീഡിപ്പിക്കുന്നവരുടെയും കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. അടിയൻ്റെ മേൽ തിരുമുഖം പ്രകാശിപ്പിക്കണമേ. നിന്റെ ദയയാൽ എന്നെ രക്ഷിക്കണമേ. യഹോവയെ, നിന്നെ വിളിച്ചപേക്ഷിച്ചിരിക്കുകയാൽ ഞാൻ ലജ്ജിച്ചു പോകരുതേ. ദുഷ്ടന്മാർ ലജ്ജിച്ച് പാതാളത്തിൽ മൗനമായിരിക്കട്ടെ. നീതിമാന് വിരോധമായി ഡംഭത്തോടും നിന്നയോടും കൂടി ദാക്ഷ്യം സംസാരിക്കുന്ന വ്യാജമുള്ള അധരങ്ങൾ നിശബ്ദമായി പോകട്ടെ. നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നു വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുക നീ പ്രവർത്തിച്ചുമായ നിന്റെ നന്മ എത്ര വലിയതാകുന്നു. നീ അവരെ മനുഷ്യരുടെ ഗൂഢാലോചനയിൽ നിന്ന് വിടുവിച്ച് നിന്റെ സാന്നിധ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിൽ മറയ്ക്കും. നീ അവരെ നാവുകളുടെ സ്പർദ്ധയിൽ നിന്ന് രക്ഷിച്ച് ഒരു കൂടാരത്തിനകത്ത് ഒളിപ്പിക്കും. യഹോ വാഴ്ത്തപ്പെട്ടവൻ, അവൻ ഉറപ്പുള്ള പട്ടണത്തിൽ തൻ്റെ ദയ എനിക്ക് അത്ഭുതകരമായി കാണിച്ചിരിക്കുന്നു. ഞാൻ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് ഛേദിക്കപ്പെട്ടുപോയി ഞാൻ എൻ്റെ പരിഭ്രമത്തിൽ പറഞ്ഞു. എങ്കിലും ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ എൻ്റെ യാചൻ്റെ ശബ്ദം നീ കേട്ടു. യഹോവയുടെ സകല വിശുദ്ധന്മാരുമായുള്ള അവനെ സ്നേഹിക്കുന്നുവൻ. യഹോ വിശ്വസ്തന്മാരെ കാക്കുന്നു. അഹങ്കാരം പ്രവർത്തിക്കുന്നവനെ ധാരാളം പകരം കൊടുക്കുന്നു. യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിക്കുവിൻ. നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ഇന്നത്തെ ഈ ദൈവവചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരേണ്ടതിനെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആമേൻ.